ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അഞ്ജലി എന്നാണ്. ഞാനൊരു ഫാഷൻ ബ്യൂട്ടി ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. അപ്പോൾ എന്തായാലും എന്നെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ കുറേ നാളായി വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഓണം സീസണൊക്കെ തുടങ്ങാൻ പോവാണ്. ശനിയാഴ്ച അത്തം തുടങ്ങുകയാണ്. അപ്പോൾ അത്തം തുടങ്ങി നമുക്ക് ഡെയിലി വീഡിയോസ് ഉണ്ട് കേട്ടോ. എന്തായാലും എന്തൊക്കെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടായാലും വീഡിയോ ഇടാൻ തന്നെയാണ് പരിപാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വളരെ കുട്ടി വീഡിയോ ആണ്, വേറൊന്നുമല്ല. ഓണം വരാൻ പോവുകയാണ്. ഇത്തവണത്തെ ഓണം നമുക്ക് എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇതുവരെയുള്ള എൻ്റെ ഓണം എക്സ്പീരിയൻസസിനെ പറ്റി പറയാനാണ് ഞാൻ ഇത്തവണ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഏതൊരു മലയാളിനെ പോലെയും എനിക്കും ഓണം ഭയങ്കര സ്പെഷ്യലാണ്. ചൈൽഡ്ഹുഡ് തുടങ്ങിയും ഭയങ്കര സ്പെഷ്യലാണ്, നിങ്ങളെല്ലാവരും പോലെ തന്നെ. അപ്പോൾ നമുക്ക് ചെറുപ്പത്തിലെ ഓണം വിശേഷങ്ങളൊക്കെ പറയാം. കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ കാണാം. ഐ മീൻ സ്കൂൾ കാലഘട്ടത്തിലെ ഓണം ഫോട്ടോസൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്കതൊക്കെ ഒന്ന് കാണാം, വിശേഷങ്ങളൊക്കെ പറയാം. എന്നിട്ടൊരു ചിറ്റ്ചാറ്റ് കൈൻഡ് ഓഫ് വീഡിയോ ആണ് കേട്ടോ. ഇത്തിരി ബോറടിക്കും, പക്ഷെ എന്നാലും അത്ര ബോറടിക്കും ഉണ്ടാവില്ല. അപ്പോൾ ചെറുപ്പത്തിൽ തുടങ്ങിയുള്ള ഓണം എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ വീട്ടിലായാലും അമ്മയുടെ വീട്ടിലായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ വീട്ടിലായിരിക്കും പ്രോബബ്ലി നമ്മളെല്ലാവരും ഓണത്തിനുണ്ടാവുക. കാരണം ഓണം കൊണ്ടിട്ടല്ലേ നമ്മൾ അമ്മ വീട്ടിൽ പോവുള്ളൂ. ചെറുപ്പത്തിലെ തുടങ്ങിയുള്ള ഓണം അന്നും ഇന്നും എനിക്ക് തിരുവോണത്തിനെക്കാട്ടിലും ഇഷ്ടം ഉത്രാടമാണ്. കാരണം അപ്പോഴാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ഫുഡ് അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉത്രാടത്തിനാണ്. കാരണം ഉത്രാടത്തിൻ്റെ അന്നായിരിക്കും വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കി തുടങ്ങുക. അതായത് ഉത്രാടത്തിൻ്റെ തലേ ദിവസം ഉപ്പേരി വറക്കും. ഉത്രാടത്തിൻ്റെ അന്ന് ഉപ്പേരിയുടെ കൂടെ വറുത്ത് വെച്ചിട്ടുള്ള ബാക്കി കായ എടുത്തിട്ട് നമ്മൾ ശർക്കര വരട്ടി ഉണ്ടാക്കും. ഈ ശർക്കര വരട്ടി നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മറ്റേ ശർക്കര പാവൊക്കെ ഒഴിച്ച് ചുക്കുപൊടി ഏലക്കപ്പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിനൊരു അത് അപ്പം എടുത്തിട്ട് ഒരു പീസ് എടുത്ത് കഴിക്കണം. എന്താ ടേസ്റ്റ് എന്നറിയാമോ? ഹെവനാണ്, ഹെവൻ. ഡയറിയിൽ ട്രൈ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തു നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉരുളിയിൽ നിന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ബാക്കി പാത്രങ്ങളിലേക്കൊക്കെ മാറ്റി കഴിയുമ്പോൾ പിന്നെ അമ്മയും അച്ഛമ്മയൊക്കെ കൂട്ടിയിട്ട് അതിൽ ആ ഉരുളിയിൽ വെള്ളം ഒഴിച്ചിട്ട് ചായ പോലെ. അപ്പോൾ ആ ചുക്കും ശർക്കരയും ഏലക്കൊക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റാണ് ആ ചായ കുടിക്കാനായിട്ട്. അതൊക്കെ കുടിച്ച് അടുക്കളയിലിരുന്ന് വർത്തമാനവും കത്തിയൊക്കെ ആയിരിക്കും. കുട്ടിയായിരുന്നപ്പോൾ കത്തിയായിരുന്നു, പിന്നെ വലിയ കുട്ടിയായപ്പോൾ പിന്നെ അടുക്കളയിലെ കൂടെ പണിയും കറിയും ഉണ്ടാക്കലൊക്കെയാണ്. നമ്മളിവിടെ തലേദിവസം തന്നെ തൊടുകറികളെല്ലാം തലേദിവസം ഉണ്ടാക്കും. ഇഞ്ചിക്കറി, അച്ചാറ്, പിന്നെ അതുപോലെ ഉപ്പേരി, ഉപ്പേരി ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കും. ഓണമായാലും വിഷുവായാലും വീട്ടിൽ ഉണ്ണിയപ്പം ഒക്കെ ഒരു എന്താണ് എന്തായാലും ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഇപ്പം അവിലോസ് പൊടി ഉണ്ടാക്കും. അവിലോസ് പൊടിയൊക്കെ എന്തായാലും ഉണ്ടാവും. കാരണം വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഗസ്റ്റ് വരുന്ന ഒരു സമയം കൂടി, ഒരു ഫെസ്റ്റിവൽ ടൈമാണല്ലോ ഓണം എന്ന് പറയുന്നത്. എന്നിട്ടൊക്കെ ഡ്രസ്സൊക്കെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കും. അപ്പം അന്നെന്നൊക്കെ പറയുന്നത് റെഡിമെയ്ഡ് ഡ്രസ്സുകളെയൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു. റെഡിമെയ്ഡ് ഡ്രസ്സുകളും ഉണ്ടാവും, പിന്നെ വേറെ ആരെങ്കിലും ഡ്രസ്സിന് തുണി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരുമൊക്കെ ചെയ്യും നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ. അപ്പോൾ അതൊക്കെ തയ്ക്കാൻ കൊടുക്കും. ഓണത്തിന് ഒരു ഓണക്കോടി മാത്രമൊന്നുമല്ല, സ്കൂളിലേക്ക് ഇടാനുണ്ടാവും ഒരു ഓണക്കോടി, തിരുവോണത്തിൻ്റെ അന്ന് ഇടാനുണ്ടാവും. പിന്നെ അമ്മേരെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ മാമനും മാമിയും അമ്മാമ്മയും ഒക്കെ ചിലപ്പോൾ വാങ്ങി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ തലേ ദിവസം ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ കുട്ടികളുടെ പ്രധാന പണിയായിരുന്നു പൂവ്. ഇപ്പോൾ അച്ഛൻ്റെ അനിയന ഒക്കെ നാട്ടിലുള്ള സമയമാണെങ്കിൽ പോയിട്ട് പൂവ് മേടിച്ചുകൊണ്ട് വരും. ഈ പൂവൊക്കെ നുള്ളി വയ്ക്കും. പിന്നെ നമ്മൾ പൂക്കളത്തിൻ്റെ ഡിസൈനൊക്കെ സ്കൂളിൽ അത്തപ്പൂക്കള മത്സരമൊക്കെ നടക്കുമ്പോൾ അതിൽ ഫസ്റ്റ് കിട്ടിയതിൻ്റെയൊക്കെ മനസ്സിലൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഇടാനൊക്കെ നമ്മൾ ട്രൈ ചെയ്യും. അതൊക്കെ നമ്മൾ വരച്ച് വയ്ക്കാനൊക്കെ നോക്കും അവിടെ നമ്മുടെ പോർച്ചിൽ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉത്രാടപ്പാച്ചിലുണ്ട്. ഉത്രാടപ്പാച്ചിലില്ലാതെ ഒരു ഓണം മലയാളിക്ക് ഇൻകംപ്ലീറ്റ് ആണ്. ഇതൊക്കെയാണ് എനിക്കെപ്പോഴും തിരുവോണത്തിനെക്കാട്ടിലും ഉത്രാടത്തിനോട് ഒരിത്തിരി ഇഷ്ടം കൂടുതൽ പോയത്. ഉത്രാടത്തിന് അന്നാകുമ്പോൾ നമ്മൾ ആരെയും കാത്തിരിക്കേണ്ട, തിരുവോണത്തിനത് നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ, എല്ലാവരും വന്നാലേ ഫുഡ് തരുള്ളൂ. പക്ഷേ ഉത്രാടത്തിന് അങ്ങനെയല്ലല്ലോ, ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽനിന്ന് നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് കുട്ടിക്കാലത്തെ ഓണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തിരുവോണം കഴിഞ്ഞിട്ട് പിന്നെ ഓണം ഒരു സെറ്റ് ആഘോഷം ഉത്രാടത്തോടെ തിരുവോണത്തോടെ കഴിയുമെങ്കിൽ അടുത്ത സെറ്റ് ആഘോഷം നമ്മൾ തുടങ്ങുക അമ്മേരെ വീട്ടിൽ പോയതിന് ശേഷമാണ്. അപ്പോൾ അമ്മേരെ വീട്ടിൽ ഞാനൊരാളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴാണ് ഒരു കുഞ്ഞുമാവ ഉണ്ടായത്, അതുവരെയൊക്കെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ മാമൻ ഡ്രസ്സ് എടുത്ത് വെക്കാറുണ്ട്, അമ്മാമ എടുക്കും, പിന്നെ മേമ എടുക്കും. മേമ ഡ്രസ്സ് എടുത്ത് അമ്മാമ്മേരെ കയ്യിൽ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മേമ എന്തായാലും ഓണം കൊണ്ടിട്ട് വരുമല്ലോ. അപ്പോൾ ഞാനും അമ്മയും കൂടി ഇവിടെ നിന്ന് പോവും. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിൻ്റെ അന്ന് കുറേ ഇങ്ങനെ ഒരു വേഷം, എനിക്കറിയില്ല അത് എന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും ഓണത്തപ്പനെ പോലെ ഒരാൾ വരും അവിടെ. പിന്നെ അതിന്
അതിനിടയിൽ എന്തൊക്കെയോ എൻ്റെ ഓർമ്മയിൽ എന്തൊക്കെയോ ഉണ്ട്. അവിടെ ഓണം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ വീട്ടിനേക്കാളും എൻ്റെ അതിൽ കോൺട്രാസ്റ്റ് ആണ് ഓണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അവിടെ ഓണം കൊള്ളാന്ന് പറയും, അത് വരെ ഡിഫറെൻ്റാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇതുപോലെ ഈ കുട്ടികളൊക്കെ തന്നെ ഓണപ്പിരിവിനും കാര്യങ്ങളൊക്കെ വരും, ക്ലബിൻ്റെ ഓണാഘോഷങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്ത് അമ്മയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് വീട്ടിലാണ് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ഉള്ളത്, ജിഷിയും ഗോവിന്ദനും. അപ്പോൾ നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും വെക്കേഷൻ തുടങ്ങാനായിട്ടേ. അതേ സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് തറവാട്ടിലേക്ക് പോയി, പിന്നെ ഓണം വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരു വീക്കെൻഡ് അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ തീരുമാനിക്കുക എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാനുണ്ട്, ജിഷിയുണ്ട്, ഗോവിന്ദനുണ്ട്, പിന്നെ ഞങ്ങളുടെ തന്നെ നൈബേഴ്സായിട്ടുള്ള അരുൺ, അശ്വിനി, അങ്ങനെ ഒരു ബറ്റാലിയൻ പിള്ളേരുണ്ടായിരുന്നു ഞങ്ങൾ ആ സമയത്ത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി എല്ലാവിധ കാര്യങ്ങളും പ്ലാൻ ചെയ്യും, എന്തൊക്കെ കളി കളിക്കണം, എന്തൊക്കെ ചെയ്യണം, അങ്ങനെയാണ്. അത് ഓണത്തിനും പിന്നെ നമ്മൾ സമ്മർ വെക്കേഷനാണ് ഇമാതിരി പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നത്. പുതിയ ഉടുപ്പൊക്കെ ഇട്ട് അങ്ങടും ഇങ്ങോട്ട് നടക്കുക, പിന്നെ അതുപോലെ സിനിമ കാണാൻ പോകുമായിരുന്നു. ഓണത്തിൻ്റെ സമയത്താണ് നമ്മൾ സിനിമ കാണാൻ പോകുക, എല്ലാവരും കൂടെ ഒന്നിച്ചൊരു സിനിമ കാണാൻ പോക്ക് ഉണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വാങ്ങാനും അടിപൊളിയായിരുന്നു അവിടുത്തെ ഓണം. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓണാഘോഷിക്കും, നമ്മൾ ഓരോ വീട്ടിൽ പോയിട്ട് ഓണാഘോഷിക്കും. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും ഉണ്ടാവും. നമ്മളൊക്കെ കാത്ത് കൂട്ടുകാരൊക്കെ കാത്തിരിക്കുമ്പോൾ കൂട്ടുകാർക്ക് കിട്ടുള്ള ഒരു പങ്ക് അവരെടുത്ത് വയ്ക്കും നമുക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അത്ര കളർഫുള്ളായിരുന്നു ചെറുപ്പത്തിൽ ഓണം. സ്കൂളിലൊന്നും പക്ഷേ അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ ഓർമ്മയിലാകുള്ളത് 10-ാം ക്ലാസ്സിലെ ഞങ്ങൾ ഓണമാണ്. അതിന് ശേഷമൊന്നും അത്ര അടിപൊളിയായിട്ട് ഞങ്ങൾ ഓണം ആഘോഷിച്ചിട്ടില്ല. അവിടെ അതിൻ്റെ ഒരു പ്രൈവറ്റ് സ്കൂളാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ആ സ്കൂളിലുണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ യൂണിഫോം ഒക്കെ ഇട്ട് ഓണം ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ, 10-ാം ക്ലാസ്സിൽ. അതെ, നമ്മൾ യൂണിഫോം ഇട്ടാണ് ഓണം ആഘോഷിച്ചത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ പറ്റുകയാണെങ്കിൽ ഞാൻ കൊടുക്കാൻ നോക്കാം. പക്ഷേ എനിക്ക് തോന്നില്ല ചെറുപ്പകാലത്തിൽ ഓണത്തിൻ്റെ ഫോട്ടോസൊന്നും ഉണ്ടാവാൻ വഴിയില്ല. ഉണ്ടാവാൻ വഴിയുള്ളത് ഇനി പറയാൻ പോണതാണ്. ഇനി പറയാൻ പോകുന്നത് ഞങ്ങളുടെ കോളേജിലെ ഓണത്തിനെ പറ്റിയിട്ടാണ്. ഒരിക്കലും മറക്കാൻ പറ്റില്ല, ഒരിക്കലും മറക്കാൻ പറ്റില്ല വെച്ചാൽ അതുപോലത്തെ ഒരു ഓണം ഇനി ജീവിതത്തിൽ ഉണ്ടാവും എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാം പറയില്ല ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയമാണ് നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ. ഞാൻ പഠിച്ചത് ഗവൺമെൻറ് ലോ കോളേജിലാണ്, തിരുവനന്തപുരം. അപ്പോൾ ഇവിടത്തേനേക്കാട്ടിലും എൻ്റെ നാട്ടിനേക്കാളും എൻറ്റയർലി കോൺട്രാസ്റ്റും എൻറ്റയർലി കളർഫുള്ളുമാണ് അവിടുത്തെ ഓണം. അപ്പോൾ ഓണൊക്കെ ആവണതിന് മുമ്പ് അത്തമൊക്കെ ആകുമ്പോൾ തന്നെ സിറ്റി ഫുൾ ലൈറ്റ് ചെയ്യും. നമ്മുടെ ആ സമയത്ത് നമ്മുടെ കവടിയാർ വെള്ളയമ്പലം റോഡിൽ കൂടെ ഒക്കെ പോകണം, എന്താ ഭംഗിയെന്നറിയോ കാണാനായിട്ട്. ഫുള്ള് ലൈറ്റൊക്കെ തൂക്കി നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഒരു ഓണത്തിൻ്റെ ഒരു വൈബ് വരുന്നത് ആ ലൈറ്റിനോട് കൂടിയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് അവിടെ താമസിക്കുന്ന ആൾക്കാർ എന്ത് ബ്ലെസ്ഡ് ആണെന്ന് അറിയാമോ, അത്രയും കളർഫുള്ളായിട്ടൊരു ഓണം ഈ സംസ്ഥാനത്ത് വേറെ ഒരിടത്തും ഉണ്ടാവില്ല. അത്ര അടിപൊളിയാണ് അവരുടെ ഓണം. നിശാഗന്ധിയിലായാലും പ്രോഗ്രാംസ് ഉണ്ടാവും, കനകക്കുന്നിൽ വല്ല ഫ്ലവർ ഷോയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പരിപാടികളുണ്ടാവും. അപ്പോൾ നമ്മളെല്ലാവരും ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം കണ്ട് സ്ട്രീറ്റിൽ കൂടെ നമ്മുടെ മറ്റേ എന്താണ് ഓരോന്നൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ നടക്കും. അതിൻ്റെ ഇടയിൽ ഓണം പ്രോഗ്രാമിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഓണം കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ ക്ലാസ് തുടങ്ങിയത് സെപ്റ്റംബറിലാണ്. അതായത് ഇത്രയും നീണ്ട എല്ലാ LLB-ക്കാർക്കും അറിയാവുന്ന കാര്യമാണ്, ഇത്രയും മുന്നോട്ട് പോയിട്ടാണ് നമ്മുടെ അക്കാഡമിക് ഇയർ തുടങ്ങാറുള്ളൂ. അപ്പോൾ സെക്കൻഡ് ഇയറിൽ ഓണമാണ് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഓണത്തിനെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഞാനും എൻ്റെ ഫ്രണ്ടൊക്കെ കൂടിയാണ് സാരി എടുക്കാൻ പോയത്. പിന്നെ ഓർണമെൻറ്റ്സ് മേടിക്കാനായിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക, അതൊരു ഇറക്കം കൊണ്ട് ഇറങ്ങും ഓർണമെൻറ്റ്സ് മേടിക്കാനായിട്ട്. മിക്കവാറും തലേ ദിവസമായിരിക്കും കേട്ടോ, മിക്കവാറും ഈ ഓണം സെലിബ്രേഷൻ്റെ തലേ ദിവസമാണ്. ഞാൻ, അഞ്ജന, അശ്വതി, നോമി, നമ്മളെല്ലാവരും കൂടെ, ഇവരൊക്കെ എൻ്റെ സീനിയർ ബാച്ചിലുള്ള ആൾക്കാരാണ്, പക്ഷേ എനിക്ക് എൻ്റെ ഫാമിലി പോലെയാണ് ഇവരെല്ലാവരും. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇറങ്ങും, വിളിച്ച് പറയും ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ, നിങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ്. മിക്കവാറും പാളയം മാർക്കറ്റ്, ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ 3rd year ഓണത്തിന് തല്ലേ ദിവസം ഞാനും നോമിത്തേയും കൂടിയാണ് പാളയം മാർക്കറ്റിൽ രാത്രി പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ കോളേജ് ഹോസ്റ്റലിലല്ല, പുറത്തൊരു ഹോസ്റ്റലിലാണ് നിന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ടൈം റെസ്ട്രിക്ഷൻസ് വളരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ രാത്രി ആകുമ്പോൾ ഞാനും എൻ്റെ റൂംമേറ്റൊക്കെ ആ സമയത്ത് കാഴ്ചകൾ കാണാൻ ഇറങ്ങായിരുന്നു. എന്നിട്ട് തലേ ദിവസം നമ്മൾ മാലയും വളയൊക്കെ വാങ്ങും. അത് ഈ അത് നമ്മൾ ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോയിട്ടുള്ളൂ, ഒന്ന് പാളയം മാർക്കറ്റ്, പിന്നെ സാഫല്യം, പിന്നെ പോത്തീസ്, പിന്നെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു കട ഉണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ടാവും ഈ പാളയത്തൊക്കെ നമ്മൾ നടക്കുമ്പോൾ. മ്യൂസിയം പാളയം സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സ്ട്രീറ്റിൽ നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് ഓർണമെൻറ്റ്സ് ഒക്കെ കൊണ്ടു നിൽക്കും. അപ്പോൾ നമുക്ക് ഹിന്ദി അറിയാവുന്ന ഒരാളെ നമ്മൾ കൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്ത് മേടിക്കും. പിന്നെ അതുപോലെ തന്നെ പൂവ്, കോളേജിൽ ഓണത്തിനുള്ള കളറൊക്കെ നമ്മൾ ഓരോ ക്ലാസ്സിലും തലേന്ന് വരച്ചിട്ടിട്ടായിരിക്കും പോവുക. ആരും റെഗുലറായിട്ട്, ഞാൻ ഉൾപ്പെടെയുള്ളവർ റെഗുലറായിട്ട് ക്ലാസ്സിൽ വന്നില്ലെങ്കിലും ഓണം എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും എത്തിയിരിക്കും, എവിടെയാണെങ്കിലും എത്തിയിരിക്കും.
അങ്ങനെ ഓണത്തിൻ്റെ അന്ന് അല്ലെങ്കിൽ എന്താ പറയുക, ഓണത്തിൻ്റെ ഞങ്ങൾ കോളേജ് ഓണത്തിൻ്റെ അന്ന് മിക്കവാറും നേരത്തെ കോളേജിൽ പോകും, സാരി ഉടുപ്പിക്കാനും ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ കോളേജ് ഹോസ്റ്റലിലേക്ക് മാറിയപ്പോൾ അത് വേറൊരു ഓണമായി, കാരണം കോളേജ് ഹോസ്റ്റലിൽ ഒരു ഹോസ്റ്റൽ ഓണം ഉണ്ട് ഞങ്ങൾക്ക്, ഞങ്ങൾ പെൺപിള്ളേർക്ക്. അതൊരു വലിയ ആഘോഷമാണ്. അത് ഹോസ്റ്റൽ ഓണം എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ക്ലാസ്മേറ്റ്സിനെ തന്നെ ഓർമ്മ വരാം, കാരണം അവരൊക്കെ തന്നെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാരി ഉടുപ്പിച്ച് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഓണപ്പരിപാടികളുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ഓണം മൊമെൻറ്റ്സ് ഷെയർ ചെയ്യുന്ന പോലെ ഒരു മാവേലി ഉണ്ടാവും. എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ 3 ഇയറിലെ സീനിയറായിട്ട് ശ്രീ ചേച്ചി ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് പറയുമ്പോൾ, പക്ഷെ ചേച്ചിയായിരുന്നു നമ്മുടെ ഒരു വർഷം നമ്മുടെ മാവേലി ചേച്ചിയായിരുന്നു. കുട്ടി മാവേലി, നല്ല ക്യൂട്ടായിട്ടൊരു മാവേലിയായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഹോസ്റ്റൽ ഓണം. പിന്നെ ഹോസ്റ്റൽ ഓണം എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെയും കോളേജിൽ ഓണത്തിനേക്കാളും കളർഫുള്ളാക്കാനായിട്ടൊക്കെ നോക്കും. നമ്മൾ പെൺപിള്ളേരെ ലോകം സദ്യ ഉണ്ടാവും, പായസം ഉണ്ടാവും. ഒരു ഓണത്തിന് നമ്മൾ ഇപ്പോൾ ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ പൈസ ഒക്കെ ഇട്ട് പിരിച്ച് ഹോസ്റ്റലിൽ മൊത്തം നമ്മൾ അലങ്കരിക്കും. ഹോസ്റ്റലിൽ എന്ത് ആഘോഷം ഉണ്ടെങ്കിലും ഹോസ്റ്റലിൽ മൊത്തം നമ്മൾ ലൈറ്റപ്പ് ചെയ്ത് അലങ്കരിക്കും. ഇതെല്ലാം ചെയ്യണം നമ്മൾ പെൺപിള്ളേരാണെന്ന് ആലോചിക്കണം. അങ്ങനെയാണ് നമ്മൾ ഹോസ്റ്റലിൽ ഓരോ പരിപാടികളും നടത്തിയിരുന്നത്. മൈക്ക് സെറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് പാട്ടുപാടലും ബഹളം വയ്ക്കലും ഒക്കെയാണ്. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ സങ്കടം വരികയാണ് കേട്ടോ. പിന്നെ കോളേജിൽ ഓണമെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഓണത്തിൻ്റേതായിട്ടുള്ള തിരുവാതിര പാട്ട് തുടങ്ങി, മലയാളി മങ്കിയൊക്കെ ഉണ്ടായിരുന്നു ഒരു തവണ. പിന്നെന്താണ്, വടംവലി, സ്റ്റാർ ഐറ്റം വടംവലിയാണ്. കുറേ പേര് പറന്ന് അപ്പുറത്തെ സൈഡിലോട്ട് പോവും, കുറേ പേര് അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് പറന്ന് വരും. അതൊക്കെ ഒരു തവണ ഞങ്ങൾ മൊത്തത്തോടെ പറന്ന് അപ്പുറത്തെ സൈഡിലോട്ട് പോയിട്ടുണ്ട്. അതുപോലത്തെ ഓണം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ പറയില്ലേ, നമ്മുടെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് കോളേജിൽ. അങ്ങനെ ഒരുപാട് ഓർത്ത് വെക്കാൻ ഒരുപാട് കുഞ്ഞു കുഞ്ഞു മൊമെൻസും ഒക്കെ ഉള്ള ഓണമാണ്. പക്ഷേ നമുക്ക് ഓണം ആസ് ഇൻ 2 വർഷം എന്തേ നമുക്ക് കിട്ടിയുള്ളൂ. കാരണം 2016-17 കിട്ടി, 18 പ്രളയം വന്നപ്പോൾ നമ്മൾ പിറവിയാണ് ആഘോഷിച്ചത്. കഴിഞ്ഞ വർഷവും നമ്മൾ പിറവിയാണ് ആഘോഷിച്ചത്. നമ്മുടെ ഫൈനൽ ഇയർ ആയ വർഷവും നമ്മൾ പിറവിയായിട്ടാണ് ആഘോഷിച്ചത്. അപ്പോഴും ഓണത്തിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു, ഫോട്ടോ എടുക്കലും ബഹളവും ഒക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒന്നിച്ച് ആഘോഷിക്കുന്ന അത് ഒരു പരിപാടിയാണ്. അത് അത്രയും കോളേജ് അത്രയും കളറിൽ ആഘോഷിക്കുന്ന ഒരു കാര്യം വേറെ ഇല്ല ഓണം അല്ലാതെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഓണവിശേഷങ്ങൾ, അതായത് കൊറോണയ്ക്ക് മുമ്പുള്ള ഓണവിശേഷങ്ങൾ. കൊറോണയ്ക്ക് ശേഷമുള്ള ഓണവിശേഷം എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. എന്തായാലും നമ്മുടെ പണ്ടത്തെ ഒരു കളർഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ സിറ്റുവേഷനൊക്കെ ആൾക്കാർ പുറത്തൊക്കെ ഇറങ്ങി തുടങ്ങി, വളരെയധികം ഇറങ്ങി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ തോന്നും കളർഫുൾ ആവും എന്ന് വിചാരിക്കാം. പക്ഷെ എന്നാലും നമുക്ക് വളരെയധികം ശ്രദ്ധയോടു കൂടെ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ ഓണം ഭയങ്കര സ്പെഷ്യലാണ്. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഇത്രയും നാൾ ഞാൻ വീട്ടിൽ അടുപ്പിച്ച് നിൽക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോബബ്ലി വീട്ടിലെ ലാസ്റ്റ് ഓണവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഓണം ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ എന്താണ്, ഇപ്പം നിങ്ങൾക്കും ഇതുപോലെ തന്നെ പലരും കുറേ നാൾക്ക് ശേഷമായിരിക്കും വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾക്കും ഇത്തവണത്തെ ഓണം ഭയങ്കര സ്പെഷ്യലായിരിക്കും. അപ്പം എന്തായാലും എല്ലാവരും അടിച്ചു പൊളിക്കൂ. ഇനി അപ്പോൾ അത്താം തുടങ്ങി നമുക്ക് ഡെയിലി വീഡിയോ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും നേരം എൻ്റെ കത്തി സഹിച്ചതിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ എനിവേ, എല്ലാവരും വീട്ടിൽ ഫാമിലി ആയിട്ട് അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കൂ. സ്റ്റേ സേഫ് ആയിട്ടിരിക്കൂ. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓണം ആശംസകൾ. നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ലൈഫിൽ അടിപൊളിയായിട്ടുള്ള ഓണം മൊമെൻറ്റ്സ് ഒക്കെ ഷെയർ ചെയ്യൂ. എനിക്ക് ഉറപ്പാണ് എൻ്റെ കൂടെ പഠിച്ച അല്ലെങ്കിൽ എൻ്റെ കോളേജിൽ ഉണ്ടായിരുന്ന ഒരുപാട് പേർക്കെങ്കിലും ഒരുപാട് മെമ്മറീസ് ഈ വീഡിയോ കാണുമ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അവിടെ ഒരു കുഞ്ഞു ബെൽ ബട്ടൺ ഇല്ലേ, അതെന്തായാലും പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഇനി നമ്മുടെ ഓണം സീരീസ് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ കോളേജിനെ പറ്റിയിട്ടും കോളേജിലെ വിശേഷങ്ങൾ മാത്രമായിട്ടും ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യാം. എൻ്റെ അടുത്ത് 1-2 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.